ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുട്ട മെഴുക്ക് പുരട്ടിയാണ്. അതിനുവേണ്ടി 4 മുട്ട നമ്മൾ പുഴുങ്ങി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് നീളം കുറഞ്ഞ് നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഇനി ഒരു 3 പച്ചമുളക് എടുക്കുന്നുണ്ട്. അത് വട്ടത്തിലൊഴിഞ്ഞ് അരിഞ്ഞ് വെച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് നീളത്തിലും അരിഞ്ഞ് വെക്കാം. ഇനി നമ്മൾ മുട്ടയുടെ മഞ്ഞക്കരി എല്ലാം മാറ്റി, നമുക്ക് വെള്ളക്കരി മാത്രം ആവശ്യമുള്ളൂ. അത് നമ്മൾ നീളത്തിലിങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഒരു പാനടുപ്പിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം നമുക്കതിലേക്കൊരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ടതിന് ശേഷം പച്ചമുളക് നല്ലതുപോലെ ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 2 കതിർപ്പ് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം നമുക്കിനി പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണോളം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകം പൊടിയോ ഗരം മസാല പൊടിയോ 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. എൻ്റെ പച്ചമുളക് എല്ലാം മാറുന്നതിന് വരെ നല്ലതുപോലൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുട്ടയുടെ വെള്ളക്കൊരു ചേർത്ത് കൊടുക്കാം. ഒരുപാട് അങ്ങ് ഇളക്കരുത്, പയ്യെ നമ്മൾ ഇളക്കിയെടുക്കാവുള്ളൂ. നമ്മൾ മുട്ടയുടെ വെള്ളക്കരിയൊക്കെ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരുപാട് നേരം ഒന്നും ഇളക്കിയൊന്നും ചെയ്യേണ്ട. ഈ മസാല എല്ലാം അതിനകത്തൊന്ന് പിടിക്കുന്നതിന് വരെ മാത്രം നമുക്കൊന്നും ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതെല്ലാം ചെറുതീയിലിട്ട് വേണം ചെയ്യാൻ. ഇപ്പോൾ നമ്മുടെ മുട്ട മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വിഭവമാണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഒരു സൂപ്പർ ഐറ്റമാണ്. മുട്ട കിട്ടുമ്പോൾ ഇനി എല്ലാവരും ഇതൊന്നും മുട്ട വെച്ചുള്ള മുട്ട മെഴുക്ക് പുരട്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതാണ് നമ്മുടെ മുട്ട മെഴുക്ക് പുരട്ടി. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.